ഹായ് ഫ്രണ്ട്സ്, മൈ ട്രാവൽ ആൻഡ് ഗൈഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ബ്രൈമോർ ആണ്, പൊന്മുടി വാലി റിസോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒരു 1 ഇയർ ബാക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ അതും കൂടി ഒന്ന് കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് അന്ന് നമ്മൾ ഇവിടുത്തെ വില്ല റൂമാണ് എടുത്തേക്കുന്നത്. പൂൾ എന്ന് വെച്ചാൽ പ്രൈവറ്റ് പൂളുള്ള ഒരു വില്ലയാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് വെച്ചാൽ ട്രീ ഹൗസ് ആണ്. അപ്പം നമ്മളിന്ന് ഏകദേശം ഒരു 10-20 പേരോളം ഉണ്ട്. അപ്പം അതാ നിങ്ങൾ ഈ സ്പേസ് കണ്ടില്ലേ, ഇത് ട്രീ ഹൗസ് ആണ്. ഇതാ ഇത് കാണുന്നതാണ് നമ്മുടെ ആ മരം. അപ്പം കണ്ടില്ലേ, ഏകദേശം ഇവിടെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 10-15 പേര് കൂടുതൽ ഈ ഒരു സ്പേസിൽ തന്നെ കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 2 AC ഉണ്ട്, പിന്നെ നമുക്ക് താഴെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഞാൻ താഴെയും കൂടെ കാണിച്ചു തരാം. അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം എന്താണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അടിപൊളി ഒരു സ്റ്റേ ആണ്. ഓക്കെ, സ്പേസ് കണ്ടില്ലേ, നിങ്ങൾ സ്പേസ് കണ്ടില്ലേ, 1, 2, 3, 4, 9 കട്ടിലുണ്ട്. അതാണ് നമ്മുടെ മരം. പിന്നെ ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. കണ്ടോ, ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. പിന്നെ ഫ്രിഡ്ജ് വരുന്നുണ്ട്. പിന്നെ അതാ ഈ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. കണ്ടില്ലേ, താഴെ ചെറിയൊരു കുളവും ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സിലോപ്പിയ അതേപോലെ തന്നെ കരിമീനൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ വട്ടം വന്നതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ താഴത്തെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പം അവിടെ ഒന്ന് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പം വെള്ളമൊക്കെ ഉണ്ട്, സേഫ് ആണ്. എന്തായാലും അവിടെയും കൂടെ പോയി ഒന്ന് കാണാം. നമുക്ക് താഴെ ഒന്ന് പോയി നോക്കാം, കിച്ചണൊക്കെ ഒന്ന്. ഇതാണ് നമ്മുടെ കോട്ടയിൻ്റെ വെളിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ താഴെയും നമ്മൾ എടുക്കുന്ന സ്റ്റേ തന്നെയാണ്. അപ്പം ആ തൊട്ട് സൈഡിൽ കാണുന്നത് കിച്ചൺ ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണിത്. ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ബെഡും പിന്നെ ഒരു ദിവാൻ കോട്ടും ഉണ്ട്. AC ആണ്. പിന്നെ അതാണ്ട് ബാത്റൂമാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. സ്പേസ് ഉണ്ട്, പിന്നെ AC ആണ്, ഫാനില്ല അതിനകത്ത്. പിന്നെ നമ്മുടെ ഈ ഒരു മരം എന്താണ്ട് മുകളിലോട്ട് വയ്ക്കുന്ന കണ്ടില്ലേ. അപ്പം അത് നമ്മുടെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡ് തന്നെയാണ്. മുകളിൽ കാണുന്നത് നമ്മുടെ സ്റ്റേ തന്നെയാണ്, തൊട്ട് താഴെ കാണുന്നത് സ്റ്റേ തന്നെയാണ് നമ്മളെടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗമാണ് നമുക്ക് കിച്ചണും ബാക്കി ഗ്രിൽ ചെയ്യാനായിട്ടും നമ്മുടെ ചെറിയ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് തന്നേക്കുന്നത്. പിന്നെ ഇവിടെയും നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട്. അപ്പം ടോട്ടലി നമ്മൾ ഇത് മൊത്തത്തിൽ എടുത്ത സമയത്ത് 3 ബാത്റൂം വരുന്നുണ്ട്. അപ്പം നമ്മൾ ടോട്ടലി ഒരു 10-20 പേരോളം ഉണ്ട്. അപ്പം 3 ബാത്റൂമിൻ്റെയും ആവശ്യം വരുന്നുണ്ട്. പിന്നെ അതാണ്ട് നേരത്തെ നിങ്ങൾ കണ്ട ഒരു കുളം തന്നെയാണ്. പിന്നെ നമ്മൾ ഇപ്പം കുക്കിങ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം മീറ്റൊക്കെ ഒന്ന് കഴുകി കട്ടിയിലൊക്കെ എടുക്കുവാണ്. അപ്പുറത്തെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതാണ്ട് കണ്ടില്ലേ. അപ്പം എല്ലാം നല്ല എന്താ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഗിരീശനാണ് നമുക്കിന്ന് നല്ല അടിപൊളി ചിക്കൻ കറിയും അതേപോലെ തന്നെ ബീഫ് റോസ്റ്റും പിന്നെ കപ്പയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കനാണ്. അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി എടുക്കാനായിട്ടുണ്ട്. അങ്ങനെ ഗിരീശേട്ടൻ നമ്മൾ ഐശ്വര്യമായിട്ട് ആ കടുകൊക്കെ പൊട്ടിച്ച് കുക്കിങ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പം സൈഡിൽ നമ്മൾ ഉള്ളിയൊക്കെ അരിയുന്നുണ്ട്, സവാളയും അതേപോലെ തന്നെ വെജിറ്റബിൾ സലാഡും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഗിരീശേട്ടനും അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒന്ന് നമ്മുടെ ഈ ഒരു അരിവിയിലേക്ക് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് കുളിക്കാനും വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പം എന്തായാലും നമുക്കൊന്ന് വെള്ളത്തിലേക്ക് ചാടാം. അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ കണ്ടുപോക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. അപ്പം എല്ലാവരും വെള്ളത്തിൽ ചാടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയാണ്. കണ്ടില്ലേ, അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വേണം നമ്മളവിടെ ചെന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ. നമ്മുടെ ഗിരീശത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല അടിപൊളി ഫുഡ്. നമ്മുടെ സ്വന്തം അഭിജിത്താണ്. മുങ്ങിക്കോ
നമ്മളെ ബെന്നി ചേട്ടൻ പതുക്കെ നൈസായിട്ട് നീന്തി പോവുകയാണ്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നല്ല അടിപൊളി ചിക്കൻ കറിയും കപ്പയും അതേപോലെ തന്നെ ആ ഒരു സൈഡിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സംഭവം കഴിച്ചു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, കാണുമ്പോഴും അതിൻ്റെ ഒരു സ്മെല്ലടിക്കുമ്പോഴും അറിയാം നല്ല അടിപൊളി ചിക്കൻ കറിയാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബീഫ് കറിയും, ബീഫ് കറിയല്ല ബീഫ് റോസ്റ്റും നമ്മുടെ ഗിരീഷ് ഏട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സംവിധാനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിത് മൊത്തം കണലാക്കി എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, കാരണം നമുക്ക് ഈയൊരു ചിക്കൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം എത്ര ഒരു ലെങ്തി ആയിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വലിയൊരു ഗ്രില്ല് തന്നെ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പം ഒരു സൈഡിൽ കൂടെ ഗ്രില്ല് സെറ്റായി വരുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ നമ്മളത് കഴിച്ച് തീർത്തുകൊണ്ടും വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അപ്പുറത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടുപോകും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിയുകയാണ്. ഈ ഒരു ഡാൻസൊക്കെ കളിച്ച് അതിനുശേഷം ഒന്ന് കുളിച്ച് പോയി കിടന്നുറങ്ങി രാവിലെ നമുക്ക് ബ്രൈമോർ എസ്റ്റേറ്റ് വരെ പോകാനായിട്ടുണ്ട്. അങ്ങനെ രാവിലെയായി നമ്മൾ ഞാനും ആരോഷുമാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി നോക്കി നമുക്ക് വണ്ടിക്കും അതേപോലെ തന്നെ നമുക്കും പാസ് എടുക്കണം. അപ്പോൾ അത് നമ്മൾ തലേന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നോക്കട്ടില്ല, വരുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടു. ദാണ്ട ഇവിടെയാണ് നമ്മുടെ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ വരുന്നത് ബ്രൈമോർ വരുന്ന സമയത്ത്. അപ്പം പാസ് വേണം എന്തായാലും ഇങ്ങോട്ടേക്കൊക്കെ വരണമെങ്കിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നമ്മുടെ എസ്റ്റേറ്റ് വരെയൊക്കെ ഒന്ന് പോയി. എസ്റ്റേറ്റിനകത്ത് ഇപ്പം കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അവിടെ എന്തോ സ്ട്രൈക്കോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിനകത്തൊരു ബംഗ്ലാവ് ഉണ്ട്, എനിക്ക് തോന്നുന്നു അവിടെ കയറുന്നതിന് ചാർജസ് വരുന്നുണ്ട്. പെർ ഹെഡ് എനിക്ക് തോന്നുന്നു 200-300 രൂപ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം അങ്ങോട്ടേക്ക് കയറുന്നില്ല. നമുക്ക് രാവിലെ ഈ ഒരു വഴിയിലുള്ളൊരു യാത്ര, കാരണം അധികം എന്ന് വെച്ചാൽ നമ്മൾ പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും മറ്റൊരു വണ്ടി പോലും ഇല്ലായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 7-7.5 സമയത്താണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റും എന്ന് വെച്ചാൽ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എന്താ പറഞ്ഞാൽ നിങ്ങളും വരുമ്പോഴത്തേന് സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു വഴിയിലൂടെ ഒന്ന് പോയി നോക്കുക, നല്ല അടിപൊളി യാത്രയാണ്. അങ്ങനെ നമ്മൾ ബ്രൈമോർ എസ്റ്റേറ്റിൽ എത്തിയേക്കുവാണ്. നമുക്ക് അകത്തോട്ട് നമുക്ക് എൻട്രി ഇല്ല. പിന്നെ നമുക്കത് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റി, ഇവിടുന്ന് ഒരു നമ്മുടെ KSRTC നെയ്യാറ്റിൻകരയിലേക്കുള്ളൊരു KSRTC ഉണ്ടായിരുന്നു. മുമ്പെപ്പോഴോ ആന കുത്തിപ്പൊട്ടിച്ചതാണ് ഈ ഒരു വേലി. ഇനി നമ്മൾ നേരെ അരുവിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് നമുക്കൊരു കുളിയൊക്കെ കഴിഞ്ഞ് നമുക്കിഞ്ഞ് തിരിക്കണം. കണ്ടല്ലേ അടിപൊളി വെള്ളം, നമ്മുടെ ബിജറിനാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് അങ്ങനെ പുള്ളി ഒന്ന് വെള്ളത്തിലേക്ക് മുങ്ങി. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു.